എം എസ് എഫ് വനിതാ വിഭാഗമായ ഹരിത രൂപീകരിച്ചിട്ട് ഇന്നേക്ക് 10 വർഷം തികയുന്നു. 10ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നോളം നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് പച്ചയുടെ പെൺരാഷ്ട്രീയം ചർച്ചയാകാൻ രൂപീകരിച്ച സംഘടന ഇപ്പോൾ കടന്നുപോകുന്നത്. വളർന്നുവരുന്ന പെൺ സമൂഹത്തിന് ധാർമ്മികമായ പ്രവർത്തന പ്ലാറ്റ്ഫോം എന്ന നിലയിൽ 2012 സെപ്റ്റംബർ 11 എം എസ് എഫിൻ്റെ ബൈലോയിൽ എഴുതി ചേർക്കപ്പെട്ട പേരാണ് ഹരിതയുടേത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എം എസ് എഫിന് വേരുറപ്പിക്കാൻ ഹരിത രാഷ്ട്രീയം പകർന്ന വളം ചെറുതല്ല. ഫറൂഖ് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സ്ഥാനം ഉൾപ്പെടെ ചരിത്രമായത് ഹരിതയുടെ കടന്നുവരവിന് ശേഷമാണ്. ക്യാമ്പസ് വിപ്ലവം ഭരണ നേതൃത്വത്തിലേക്ക് കടന്നപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പലയിടത്തും ശക്തമായ സാന്നിധ്യമാവുകയും വിജയക്കൊടി പാറിക്കുകയും ചെയ്തു ഹരിതക്കൂട്ടം. ഇതുകൊണ്ടൊക്കെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അത്ര വേഗം എഴുതിത്തള്ളാനാകുന്ന പേരാകില്ല ഹരിതയുടേത്. ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ 10 വർഷങ്ങൾ ഹരിത കടന്നു വന്നിട്ടുള്ളത്. ഇനി നാളെയുടെ ദിനങ്ങളും ഹരിതയുടേതായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതൃസംഘടന അച്ചടക്ക ലംഘനത്തിന് പിരിച്ചുവിട്ട സംഘടനയാണ് ഇന്ന് ഹരിത. നേതൃത്വത്തിൽ ഇപ്പോഴും പ്രതീക്ഷയർപ്പിക്കുന്ന ഹരിത നീതി നിഷേധമുണ്ടായാൽ ഏതറ്റം വരെയും പോരാടുമെന്ന ദൃഢനിശ്ചയത്തിലുമാണ്. പിരിച്ചുവിട്ട കാലാവധി കഴിഞ്ഞ കമ്മിറ്റിക്ക് പകരം പുതിയ നേതൃത്വം ഉടനുണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. അപ്പോഴും പ്രവർത്തന പന്ഥാവിലേക്ക് മടങ്ങിവരാനാകുമെന്ന പ്രതീക്ഷ നിലവിലത്തെ ഹരിത നേതാക്കൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നുമില്ല. നിഖിൽ പ്രമേഷ്, 24, മലപ്പുറം.